വെല്ലുവിളികൾ നിറഞ്ഞ സമാർദ്ദങ്ങളില്ലാത്ത രക്ഷാ ദൗത്യമാണ് തിരുവനന്തപുരത്ത് ആമിഴിഞ്ചാന്തോടിന്റെ കൈവഴികളിലും പ്രദേശത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാന്തരമായി ഈ ദൗത്യം നടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളതൊരു പേരാണ് മാറായമുട്ടം സ്വദേശിയായ ജോയിയുടേത്. അദ്ദേഹത്തിന്റെ വീടും സാഹചര്യങ്ങളും വിവരങ്ങളും ഒക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. ദിവസക്കൂലിയെടുത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കുടുംബം, അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അദ്ദേഹത്തിന്റെ സാഹചര്യം ഇന്നലെ തന്നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഏഞ്ചൽ മേരി മാത്യു അവിടെ നിന്നും ചേരുന്നുണ്ട്. ഏഞ്ചൽ, നേരത്തെ പറഞ്ഞതാണ് ഈ ജോയിയുടെ സാഹചര്യം. കൂടുതൽ ജനപ്രതിനിധികളടക്കം ഇന്ന് ആ വീട്ടിലേക്ക് വരുന്നതും കൂടുതൽ സഹായ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നതും കാണുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശീതള, ഞാനിപ്പോൾ നിൽക്കുന്നത് മാറായമുട്ടത്ത് ജോയിയുടെ സഹോദരന്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ വഴിയിൽ കൂടി അകത്തേക്ക് പോകുമ്പോൾ, മുകളിലേക്ക് പോകുമ്പോഴാണ് ജോയിയുടെ വീടുള്ളത്. നമുക്ക് കാണാം എത്രത്തോളം ദുർഘടമായ പാതയാണ്. ഈ വഴി വേണം ജോയിയുടെ വീട്ടിലേക്ക് എത്താൻ. അവിടെ ജോയിയും ജോയുടെ അമ്മയും മാത്രമാണ് താമസിച്ചിരുന്നത്. ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ള മോശമായ റോഡായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സഹോദരന്റെ വീട്ടിലാണ് ജോയിയും അമ്മയും ഏറ്റവും ഒടുവിലായി താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ജോയി പണിക്കായി പോകുന്നത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ജോയി നഗരത്തിലെ പണിക്കായി ഇവിടെ നിന്ന് പോകുന്നത്, യാത്ര പറഞ്ഞാണ് പോകുന്നത്. അതിനുശേഷം ഈ നിമിഷം വരെ ജോയിയെ സംബന്ധിച്ചുള്ള ഉള്ളുലയ്ക്കുന്ന വിവരങ്ങൾ, വളരെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് നഗരത്തിൽ നിന്ന് ഈ വീട്ടിലേക്ക് തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ശുഭവാർത്ത ഈ വീട്ടിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ്. ഈ വീട്ടിലുള്ളത് ഇപ്പോൾ ജോയിയുടെ അമ്മയാണ്, അമ്മ മെൽഹി, ഒപ്പം നമ്മൾ ഈ കാണുന്ന ജോയുടെ സഹോദരനാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. ഈ വളരെ വിഷമകരമായ അവസ്ഥയിൽ കൂടെ അവർ പോകുന്നതിനാൽ നമ്മൾ എന്തായാലും ഇപ്പോൾ അവരോട് സംസാരിക്കുന്നില്ല. ദിവസക്കൂലിക്കാരനാണ് ജോലി. ആര് ജോലി എന്ത് ജോലിക്ക് ആ ജോയിയെ വിളിച്ചാലും ജോയി പോകുമായിരുന്നു. എങ്ങനെയെങ്കിലും ദിവസക്കൂലി കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ജോയിയുടെ മുന്നിലുണ്ടായിരുന്ന വഴി. ഇത്തരത്തിലുള്ള ജോലികൾക്ക് വിളിച്ചാൽ അതിന് പോകും. അല്ലാത്ത സമയങ്ങളിൽ ആക്രി പെറുക്കി അത് കൊണ്ടുപോയി വിറ്റ് അതിനുള്ള കാശ് ഒപ്പിക്കും. അമ്മയുടെ അടക്കമുള്ള ചുമതല ജോയിയാണ് നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ജോലിക്ക് ആരെ വിളിച്ചാലും ജോയി പോകും, എന്ത് സഹായത്തിന് ജോയി ആരെ വിളിച്ചാലും പോകും എന്നുള്ള കാര്യമാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ നാട്ടുകാരുണ്ട്, കൂട്ടത്തോടെ ഇവിടെയുണ്ട്. ഓരോരുത്തരായി വിവരങ്ങൾ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടുത്തെ സ്ഥലം MLA CK ഹരീന്ദ്രൻ ഇവിടെ സന്ദർശനം നടത്തിയത്. അല്ലെ, അദ്ദേഹവും പറയുന്നത് വലിയ അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തുണ്ടായിരുന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഒരാളെ ഈ മാലിന്യം നിറഞ്ഞ ആമിഴിഞ്ചാൻ തോട്ടിലേക്ക് അത് ശുചീകരണ ജോലികൾക്ക് നിയോഗിച്ചു എംഎൽഎയും പറയുന്നത്. പക്ഷേ ജോയുടെ കുടുംബത്തെ കൈവിടാനാകില്ല, ജോയുടെ അമ്മയെ കൈവിടാനാകില്ല. സാധ്യമായ എല്ലാ സഹായവും നൽകും. ഈ ജോയ്ക്ക് പുതിയ വീട് വെച്ച് അടക്കമുള്ള കാര്യങ്ങൾ, അതിനുള്ള നടപടികളടക്കം സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ചില നാട്ടുകാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ 24 മണിക്കൂറിലേക്ക് അടുക്കുന്നു, തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കണ്ണം വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ വെള്ളത്തോട് പേടി ഭയപ്പെട്ടുള്ള ആളല്ല. അപ്പം എങ്ങനെ സംഭവിച്ചതെന്നൊന്നും അറിയാൻ പാടില്ല. തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇരിക്കുന്നത്. ഈ റോബോട്ടിനൊക്കെ ഉപയോഗിച്ചപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. പക്ഷെ അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു രക്ഷാപ്രവർത്തനം, പക്ഷെ ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം തിരിച്ചെത്തുമെന്ന്. തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ഇത്രയും സമയമായിട്ട് പോലും ഇവർക്ക് ആർക്കും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നാട്ടുകാർ ഇരിക്കുന്നത്. കാരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ MLA യോട് ചോദിച്ചിരുന്നു, ഒരു ആളെ ഇത്രത്തോളം വലിയൊരു മാലിന്യ കുഴിയിലേക്ക് അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞൊരു തോടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു തരത്തിലുള്ള സുരക്ഷയും പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ജോയിക്ക് ഇത്തരത്തിലൊരു ഭയവുമില്ല, എല്ലാ ജോലിക്കും പോകുമെന്നാണ്. പക്ഷേ ഒരു ബേസിക് ആയിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലും റെയിൽവേ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതെ, അപ്പം ചെളിയായിട്ടുള്ള ഒരു പ്രദേശമല്ലേ ആ കുഴിയിലോട്ട് അല്ലെങ്കിൽ ആ തോട്ടം ഇറക്കാൻ അതിൻ്റെ സംവിധാനങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് സഡനായിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം, എന്തെങ്കിലും ഒരു ബദൽ സംവിധാനത്തോടു കൂടി വേണം. ഒരു കിണറ്റിലായാലും ഇങ്ങനെ ഒരു തോട്ടിലായാലും ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ അവർ സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യാനുള്ളത്. ആ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി. ഇന്നലെ നമ്മളിവിടെ വരുമ്പോൾ തൊട്ട് കാണുന്നതാണ് അമ്മ മെൽഹിയെ ഇതേരിപ്പിരിക്കുകയാണ്. ഇന്നലെ ഏറെ വൈകി ഏറെ സൂക്ഷിച്ചാണ് വിവരം അമ്മയെ അറിയിച്ചത്, സഹോദരനെ ഒക്കെ അറിയിച്ചത്. ഇപ്പോഴെന്താണ് അവരുടെ അവസ്ഥ? അമ്മ ഒരു രോഗിയാണ്. എന്നാൽ ടാബ്ലറ്റും കാര്യങ്ങളും മെഡിസിൻ്റെ പുറത്താണ് അമ്മ കഴിയുന്നത്. ശ്വാസം മുട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു ക്രമീകരണം അമ്മയെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഈ മകൻ ചെയ്യുന്ന ജോലിയാണ്. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വർക്കില്ലാത്ത സമയമാണെങ്കിൽ വേറെ വീട്ടിൽ നടക്കാം, വീട്ടിൽ ഇരിക്കാം. പക്ഷേ അന്നേക്കുള്ള അതിനു വേണ്ടിയിട്ട് പുള്ളി ജീവിക്കാൻ വളരെ തത്രപ്പാടിലാണ്. ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ വീട്ടുകാർ ബുദ്ധിമുട്ടിലാണ്.
കാരണം ചേട്ടന് വലിയ ആസ്തിയുള്ള പാർട്ടിയല്ല, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം. അങ്ങനെ പോകുന്നു. ജനപ്രതിനിധികൾ വരുന്നുണ്ട്, എന്തെല്ലാം സഹായം ചെയ്ത് നൽകും എന്നൊക്കെ പറയുന്നുണ്ട്, അതിലൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനം ജോയിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതെ, ജോയിയെ കണ്ടെത്തുക, മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടാണ്. എല്ലാവരും സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്, എന്തായാലും ജോയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അവരും പറയുന്നൊരു കാര്യം, എത്രയും വേഗം നഗരത്തിനൊരു കൃത്യമായ വിവരം, ജോയിയെ കണ്ടെത്തി എന്നുള്ളൊരു നല്ലൊരു വിവരം കാത്തിരിക്കുകയാണ് നാട്ടുകാരും. ജോയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇവിടെയും ഉണ്ട്, ഒപ്പം ജനപ്രതിനിധികൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ MLA CK ഹരീന്ദ്രനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ളവരാണ് ഇവിടെയൊക്കെ എത്തിയിരുന്നത്. ഏറ്റവും ഒടുവിലായി അവർ പറയുന്ന കാര്യം, ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായ അനാസ്ഥയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ് ആമേഴഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നം എത്രയോ കാലങ്ങളായി തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു മാലിന്യ വാഹിനിയിലേക്ക് ഒരു സുരക്ഷയുമില്ലാതെ ഒരാളുടെ ജീവൻ വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യമാണ് പ്രധാനമായും MLA അടക്കമുള്ളവർ പറയുന്നത്. അതേസമയം തന്നെ കുടുംബത്തെ കൈവിടില്ല എന്നുള്ള കാര്യവും അറിയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഞാൻ ഈ കാണിക്കുന്ന വഴിയാണ്. ഇത്തരത്തിൽ ഒരു വഴിയിൽ നിന്ന് എല്ലാ ദിവസവും വീട്ടിൽ നിന്നിറങ്ങി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾ, ദിവസക്കൂലിക്ക് വേണ്ടി മാത്രം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾ, അന്നത്തെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നയാൾ, മറ്റൊന്നും നാളേക്ക് മിച്ചം വയ്ക്കാനില്ലാത്തൊരാൾ, അങ്ങനെ ഒരാളാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന രോഗിയായ ഒരു അമ്മയുണ്ട്. ആ അമ്മ ഇന്നലെ മുതൽ കരഞ്ഞു തളർന്ന് മകൻ്റെ വരവിനായി, മകനെക്കുറിച്ചുള്ള വിവരത്തിനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും നമുക്ക് ആശ്വസിപ്പിക്കാനാകില്ല. ഇത്തരത്തിലുള്ള എന്ത് പറഞ്ഞാലും നമുക്ക് അവരുടെ സങ്കടത്തിലെ കുറിച്ച് പറയാനും ആകില്ല. ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത മണിക്കൂറുകളിൽ ജോയിയെക്കുറിച്ചുള്ള ഒരു ശുഭവാർത്തയെങ്കിലും, ജോയി കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയെങ്കിലും ഈ വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. ശീതൾ ാണ് പല തലങ്ങളിലുള്ള അനാസ്ഥയുടെ ഇരയാകുന്നു ആ മനുഷ്യൻ എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിൽ ആദ്യത്തത് ഈ കുമിഞ്ഞു കൂടിയ മാലിന്യ കൂമ്പാരത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു ദൗത്യത്തിന് ഒരു സുരക്ഷാ സന്നാഹവും ഇല്ലാതെ എന്തുകൊണ്ട് ഒരാളെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. മറ്റ് ഈ മഴ ശക്തമാകുന്ന സമയത്ത് തന്നെ തോട്ടിലിറങ്ങാനുള്ള നിർദ്ദേശം നൽകിയതിലെ അശാസ്ത്രീയത അടക്കം ഒരുപാട് വിഷയങ്ങൾക്ക് വരും മണിക്കൂറുകളിൽ നമ്മൾ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഏതായാലും ഇത് രക്ഷാദൗത്യത്തിൻ്റെ മണിക്കൂറുകളാണ്.